ഹായ് ഒരു ഓൺ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീറ്റ് പൊറോട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊറോട്ട എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലെയറോട് കൂടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിലും സോഫ്റ്റിലുമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 അല്ലെങ്കിൽ ഒരു 9 പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഇവിടെ കാണിക്കുന്നത്. 3 കപ്പ് 250 ml 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുഴച്ച് മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്സും ട്രിക്കും ഒക്കെ ഞാനതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട പരത്തിയെടുക്കാനുള്ള ടിപ്സൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിക്ക് മാവ് നമ്മൾ എങ്ങനെയാണ് കുഴക്കുന്നത്, ആ ഒരു പരുവത്തിൽ അതിൻ്റെ ഒരു റഫ് രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈം കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബോളാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ബോള് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 250 ml 1 കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു 3 ബോള് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ളൊരു ബോളാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വായവട്ടം കുറവുള്ള പാത്രത്തിലേക്ക് ഇതിനെ മാറ്റണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാവ് നല്ലതായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതാ ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഈ 9 ബോളും നല്ലതായിട്ട് തിക്കി നിറച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് കൊള്ളില്ല, പക്ഷേ ഞാനിത് അടുക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്കത് മാക്സിമം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പരന്ന പാത്രത്തിലാകുമ്പോൾ ഒരുപാട് ഓയിൽ നമുക്കിത് മൂടണമെങ്കിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബോൾ മുഴുവനായിട്ട് ഓയിൽ കൊണ്ട് മൂടി നിൽക്കണം. ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ബോൾ നിൽക്കുന്നതിൻ്റെ പകുതി വരെയും ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ ഓയിലിനെ മുകളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോളെല്ലാം കൂടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ മുഴുവനായിട്ട് ഇതിന് മുകളിലും കവർ ചെയ്തിരിക്കും. അടിയിലും സൈഡിലും എല്ലാം ഓയിൽ കവർ ചെയ്ത് തന്നെ ഇരിക്കും. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു പൊറോട്ട പരത്താൻ വേണ്ടിയിട്ടും ചുടാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ള ഓയിലാണ് ഇതിനകത്തുള്ളത്. ആ ഒരു കറക്റ്റ് അളവിന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊറോട്ട അറിയാലോ, അത്യാവശ്യം ഓയിൽ വേണ്ടുന്ന ഒന്നാണ് പൊറോട്ട. അപ്പോൾ അതിനുള്ള ഓയിൽ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തന്നെ മൂടി കിടക്കുന്നുണ്ട് ഓയിൽ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കും കിട്ടുന്നത്. അതാണ് നമ്മൾ കുഴക്കേണ്ടാത്തുന്ന ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. മാവ് നമുക്ക് കുഴക്കാതെ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ ദാ ബോളെല്ലാം നല്ലതായിട്ട് ഓയിൽ കവർ ചെയ്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മാവ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ഒരു ഗോതമ്പ് പൊറോട്ട എന്ന് പറയുന്നത്. ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ദാ കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം പരന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കുഴൽ വെച്ചിട്ട് നല്ലതായിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഈ ചപ്പാത്തി പരത്തുന്ന എൻ്റെ പലക എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മാക്സിമം പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഓയിൽ എടുത്തിട്ട് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിൽ നിന്നാണ് ഓയിൽ എടുത്തത്. അപ്പം ആ പാത്രത്തിൽ നിന്നാണ് ഓയിൽ എടുത്തത്. അതിനുശേഷം അതുപോലെ ഒരു കത്തി വെച്ചിട്ട് നല്ലതായിട്ട് തന്നെ വരഞ്ഞ് കൊടുക്കുക. നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ട തയ്യാറാക്കുന്നതിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ തന്നെ 4 ട്രിക്ക് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ 2 ട്രിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ബൺ പൊറോട്ടയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിൽ പൊറോട്ട തയ്യാറാക്കാനുള്ള ഈസി മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതാ എല്ലാം കൂടെ ഞാനിതുപോലെ റോള് ചെയ്തെടുത്തു. അതിനുശേഷം ഇതാ 2 സൈഡിൽ നിന്നും കൂടെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. എന്നിട്ട് ഒരു സെറ്റിന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. പിസ്സ കട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ കത്തി വെച്ച് തന്നെ ചെയ്യാം. കത്തി വെച്ചാണെങ്കിലും ഈസി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലെയറായിട്ട് നല്ല തിന്ന ലെയറായിട്ട് നമുക്ക് കിട്ടുക. പൊറോട്ട കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓയിൽ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നേരത്തെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഓയിൽ എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഓയിലാക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കിതുപോലെ
ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയൊക്കെ ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. അത് അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ റോളാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു റോൾ എടുത്തിട്ട് ഒരു റോളിന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ 9 പൊറോട്ടയുടെ ബോൾസ് നമുക്കിതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 9 ബോളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഒരു പലകയിലെന്ന് പറയുന്നത് ഒരേ സമയം 3-4 പൊറോട്ട പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും വലിപ്പത്തിലുള്ള ഒരു പലകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർബിളിൽ തന്നെ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്താം. പിന്നെ പരത്തുന്ന സമയത്ത് കുഴൽ യൂസ് ചെയ്യരുത്, ഇതുപോലെ കൈ വെച്ച് തന്നെ പരത്താം. ഓയിൽ ഒഴിച്ചിട്ട് നല്ലതായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ എക്സ്ട്രാ ചുടുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നേ ഇല്ല കേട്ടോ, കാരണം അതിനുള്ള ഓയിലും കൂടെ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റോളർ റെഡിയാക്കിയതിന് ശേഷവും നമ്മൾ ആ ഒരു നേരത്തെ ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രമില്ല, അതിലേക്ക് തന്നെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ പരത്തിയെടുക്കാനും എളുപ്പമായിരിക്കും. നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇതുപോലെ പൊറോട്ട ഇട്ട് കൊടുക്കുക, തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കുക. പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും പൊറോട്ട ചുട്ടെടുക്കരുത്, പൊറോട്ട ബലം വെക്കും. അപ്പം അത് ശ്രദ്ധിക്കുക. ഏത് പൊറോട്ട തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഈ ഒരു തവയിൽ വെച്ചിട്ട് തന്നെ ചുട്ട് കഴിയുമ്പോൾ തവയിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ലെയറായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ട് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ലെയറായിട്ട് വരും. അപ്പോൾ അത്രയും സിമ്പിളാണ് നമ്മളുടെ വീറ്റ് പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൈദ പൊറോട്ട തയ്യാറാക്കുന്ന അത്രയും റിസ്ക് പോലും ഇല്ല. അപ്പോൾ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, അത്രയേ പണിയേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് ശരിക്കും കൈ വെച്ചിട്ട് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ മൈദ പൊറോട്ട ചെയ്തെടുക്കുന്ന പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ല ലെയറായിട്ടിത് കിട്ടും. ബാക്കിയുള്ള പൊറോട്ട നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു വീറ്റ് പൊറോട്ട ഞാൻ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ട പിറ്റേ ദിവസം വൈകുന്നേരം വരെയും എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറായിട്ടുള്ള നല്ലൊരു അടിപൊളി പൊറോട്ടയാണ്. അപ്പോൾ ആ പൊറോട്ട മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ലെയറാക്കി എടുക്കുന്നേ നോക്കാം, അല്ലെങ്കിൽ അടിച്ചെടുക്കുന്നേ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മൈദ പൊറോട്ട ചെയ്തെടുക്കുന്ന പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3 പൊറോട്ട ഞാൻ ഇതുപോലെ അടുക്കി വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പിടിച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കീറിപ്പോവും, കാരണം അത് വീറ്റാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കീറിപ്പോവും. അപ്പോൾ അതിന് പകരം ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോഴന്നെ നല്ല ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാടിട്ട് കുഴക്കാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ലെയറായിട്ട് കിട്ടുന്ന ഒരു പൊറോട്ടയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഓരോ പൊറോട്ട വേണമെങ്കിലും ഇതുപോലെ എടുത്തിട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിലും 3 വെച്ചിട്ട് നിങ്ങൾക്ക് അടുക്കി പിടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ട് ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം നമ്മളെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ലെയർ കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാം നല്ല വിട്ട് വിട്ട് നല്ല നൂല് പരുവത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാവുന്ന നല്ല അടിപൊളി പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാസറോളിലേക്കും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഗോതമ്പ് പൊറോട്ട അല്ലെങ്കിൽ നല്ല വീറ്റ് പൊറോട്ട റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.